രതി ഇങ്ങോട്ട് വന്നു? ഇല്ലല്ലോ, കാലത്തെ പോയതാ, ഇന്ന് ഡ്യൂട്ടിയുണ്ട്. അപ്പോ എയർപോർട്ടിൽ കാണുമോ? ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ കാണും. ആ, ഞാൻ പോയിട്ട് വരാം. നിൽക്കൂ, എനിക്ക് രതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. വേണം, രതി കേൾക്കണം. ശല്യപ്പെടുത്താതെ പോകൂ പ്ലീസ്. രതി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്പസമയം എനിക്ക് തരൂ, ഞാനെല്ലാം പറയാം. അത് കേട്ടതിന് ശേഷം വേണമെങ്കിൽ എന്നെ വെറുത്തോളൂ. രതി, രതി എന്നെ സ്നേഹിക്കണ്ട, വിവാഹം കഴിക്കണ്ട, ഒരു പരിചയക്കാരനെന്ന് പോലും കരുതണ്ട. പക്ഷേ എന്നെ ഒരു വഞ്ചകനായി കാണാൻ ഞാൻ സമ്മതിക്കില്ല. വരൂ പ്ലീസ്. രതി വരണം, വന്നേ തീരൂ. പലതും ഞാൻ മറച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നീ കരുതുന്നത് പോലെ തെറ്റായിട്ടൊന്നും അതിലില്ല. വേണ്ട, തെറ്റ് പറ്റിയത് എനിക്കാണ്. ഞാൻ നിങ്ങളെ കുറെ കൂടുതൽ വിശ്വസിച്ചു പോയി. എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് പറയാനുള്ള കേട്ടതിന് ശേഷം. രതിയെ കാണുന്നവരെ വിവാഹ ജീവിതത്തോടെ എനിക്ക് വെറുപ്പായിരുന്നു. സ്ത്രീക്ക് സ്നേഹം അഭിനയിക്കാനേ അറിയൂ എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അനുഭവം അതായിരുന്നു. പക്ഷേ രതിയുമായി പരിചയപ്പെട്ടപ്പോ സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നല്ല കുടുംബജീവിതം ഞാൻ സ്വപ്നം കണ്ടു. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചിരിയുടെ പിറകിൽ വഞ്ചനയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. വഞ്ചന എന്നതിനെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ രതി കരുതുന്ന പോലെ അനിലും അനിതയും എന്റെ കുട്ടികളല്ല. അവരെ പ്രസവിച്ച സ്ത്രീ എന്റെ ഭാര്യയുമല്ല. എനിക്കൊരു ചേട്ടനുണ്ടായി, എന്നെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്റെ ചേട്ടൻ. ജയ, നിനക്ക് ഞാൻ പറയുന്നു. ചേട്ടൻ ഒന്നും പറയണ്ട, ഞാൻ എല്ലാം ചേട്ടനോട് പറയും. ചേട്ടത്തിയമ്മേ, ചേട്ടത്തിയമ്മേ, ചേട്ടനെ ഒരു അബദ്ധം പറ്റി. ഇല്ലില്ല, അനിയൻ നുണ പറയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പറയൂ അനിയ. പിന്നെ ചേട്ടമ്മേ, ഇന്ന് കമ്പനി നിറങ്ങി കഴിഞ്ഞപ്പോ ചേട്ടന്റെ അനുഭൂതി. ചേട്ടൻ പറഞ്ഞു, എടാ അനിയ, ഇന്ന് നമുക്ക് കമലെ ഒന്ന് പറ്റിക്കണം. ഒരു പുത്തൻ സാരി വാങ്ങി അവൾ അറിയാതെ അലമാരയിൽ കൊണ്ടിരുന്ന് വെക്കണം. അലമാര തുറന്ന ഉടനെ കമൽ അത്ഭുതപ്പെട്ടു പോകണം. ശരിയേട്ടാ, ബെസ്റ്റ് ഐഡിയ എന്ന് ഞാനും പറഞ്ഞു. ഷോപ്പിൽ പോയി ചെന്നപ്പോഴെന്താ ചേട്ടത്തിമ്മയാണ് സാരി സെലക്ട് ചെയ്യുന്നു. ഞാനോ? ഹേ, ഇന്ന് ഞാൻ ഇവിടെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലല്ലോ. ചേട്ടത്തിയമ്മ അതിന്റെ രസം കൊണ്ട് കളഞ്ഞു. വിട്ടുകളാ. ഹേ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കേട്ടോ ചേട്ടത്തിയമ്മ, ചേട്ടത്തിയമ്മയെ കടയിൽ കണ്ടപ്പോ ചേട്ടനാകെ അങ്ങ് ചമ്മിപ്പോയി. എന്നാലും വിടാൻ പറ്റില്ലല്ലോ. പതിങ്ങി പതിങ്ങി ചെന്ന് ചേട്ടത്തിയമ്മയുടെ തലയിലൊന്ന് തോണ്ടി. അപ്പോഴല്ലേ ആള് മാറിപ്പോയ വിവരം അറിയുന്നത്. എന്റെ ചേട്ടത്തിയമ്മ എന്റെ ചേട്ടന്റെ അപ്പുറത്തെ മുഖം ഒന്ന് കാണണമായിരുന്നു. അഞ്ച വർണ്ണം പറഞ്ഞില്ലേ ചേട്ടന്റെ
വർണ്ണശബളമായി മുഖഭാവം കണ്ടപ്പോ ആ സ്ത്രീ അങ്ങ് ചിരിച്ചുപോയി. പക്ഷേ അവളുടെ ഒരു പഞ്ചാബി ഭർത്താവുണ്ടായിരുന്നു, സിംഹം വിടുമോ? ഹിന്ദിയിലുള്ള അവശ്യ കൂട്ടത്തിൽ 10 മൊഴിയും, അതും ഹിന്ദിയിൽ. അവസാനം ഞാൻ അങ്ങോട്ട് കയറി നിന്ന് ഇംഗ്ലീഷിൽ 10 ഹിന്ദി അങ്ങ് പറഞ്ഞു കൊടുത്തു. എടോ എന്റെ ചേട്ട ടീമെ പോലെ സാരി ഉടുക്കാനും തലമുടി കിട്ടാൻ ആര് പറഞ്ഞിടോ? പഞ്ചാബി അങ്ങ് ചുരുണ്ടുപോയി. ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ എന്നാലും സാരി വാങ്ങിച്ചു കേട്ടോ, സാരി കൊടുത്തേക്ക് ചേട്ടാ. കൊടുത്തെ അനിലാണിത് ഇവിടെ ചേട്ടത്തിയമ്മ. രണ്ടുപേരും ഉറങ്ങുക. ആര് പറഞ്ഞവരോട് നേരത്തെ കിടന്നുറങ്ങാൻ? ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഹലോ മിസ്റ്റർ ഗോപി. ചേട്ടത്തിക്ക് ഒരനിയനുണ്ടായിരുന്നു, എന്റെ വളർച്ചയിൽ അസൂയാരുവായ ഗോപി. എന്നെ കൊന്ന് എസ്റ്റേറ്റിലും ഫാക്ടറികളിലും എനിക്കുള്ള സ്ഥാനം നേടിയെടുക്കാൻ അയാൾ ശ്രമിച്ചു. അതിനുവേണ്ടി ചേട്ടത്തിയെ അയാൾ എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. നിമിഷത്തിൽ അനിയന്റെ നിർബന്ധത്തിന് അവർ വഴങ്ങി. പണിക്കൊക്കെ നല്ല സുഖമില്ല. ആ എന്നാ ചേട്ടൻ ചേട്ടത്തി മരിക്കാം, ഞാൻ വിളമ്പി തരാം. ഇരിക്കുന്നു കരയുന്നു, നീ പോയി നോക്ക്. എന്നാ നീ പോണ്ട, നീ ജയന് വിളമ്പി കൊടുക്കേ, ഞാനിതാ വരുന്നു. അത് വേണ്ട, ഞാൻ പൊക്കോളാം. ചേട്ടൻ എവിടെ ഇരുന്നട്ടെ, ഞാൻ വിളമ്പിത്തരാം. വിളമ്പുന്ന കാര്യത്തിൽ ഞാനായി പറഞ്ഞു. നല്ല കാര്യം, നീ ഇവിടെ ഇരിക്കേ. ഓ ജയ, ജയ ചേട്ടാ, അയ്യോ ചേട്ടാ, ചേട്ടാ എന്ത് പറ്റിയ, ചേട്ടാ എന്ത് പറ്റിയ, ചേട്ടാ ചേട്ടത്തിയമ്മേ. അങ്ങനെ ചേട്ടൻ മരിച്ചു. മനസ്സിന്റെ സമനില തെറ്റിയ ചേട്ടത്തിയമ്മ സത്യം മുഴുവൻ വിളിച്ചു പറഞ്ഞു. അവർ ജയിലിലായി. എന്റെ എല്ലാമായിരുന്ന എന്റെ ചേട്ടന്റെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പായി. അച്ഛനക്കൊന്ന് ജയിലിൽ കിടക്കുന്ന ഒരു കൊലപാതകിയാണ് തങ്ങളുടെ അമ്മയെന്നറിയാതിരിക്കാൻ കുട്ടികളോട് അവരുടെ അമ്മ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമാകുന്നവരെ അങ്ങനെ ഒരു കള്ളം അവരോട് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ എന്നോടിത് പറഞ്ഞില്ല? രതി അറിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും കുട്ടികളുടെ കാതിലെത്തിയാലോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. പിന്നെ രതിയുമായി കൂടുതൽ അടുത്തപ്പോൾ അത് പറയാനുള്ള ധൈര്യം എനിക്ക് നഷ്ടപ്പെട്ടു.
ഇനിയും സംശയമുണ്ടെങ്കിൽ വരൂ, അവരെന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പ്രതിക്ക് നേരിട്ട് ചോദിക്കാം. ഞാൻ എല്ലാ വിവരവും രതിയോട് പറഞ്ഞു. ക്ഷമിക്കൂ ചേച്ചി, ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. സ്ഥലത്തില്ലേ? ഹലോ, ഡോക്ടർ ദാസാണോ? ഞാൻ ജയനാണ്. ഉടനെ ഒന്ന് ഇവിടം വരെ വരാമോ? വെരി അർജന്റ് പ്ലീസ്. ഞാൻ തെറ്റ് ചെയ്തവളാണ്, മരിക്കേണ്ടവളാണ്. അനിയ, ഇത്രയും കാലം എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നീ വളർത്തി. അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അവസാനമായി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്റെ മക്കളുടെ അമ്മ ഞാനാണെന്ന് അവരോടൊന്ന് പറയണം. മരിക്കുന്നതിന് മുൻപ് എന്നെ അമ്മേ എന്ന് അവർ വിളിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. വിളിക്കൂ, കുട്ടികളെ വേഗം വിളിക്കൂ. അനിൽ, അനിത, വരൂ. ഇത് നിങ്ങളുടെ അമ്മയാണ്. മക്കളെ, മക്കളെ, അമ്മയെ കൊണ്ട് വിളിക്കൂ, വിളിക്കൂ, അമ്മയെ നിന്ന് വിളിക്കൂ. മക്കളെ, അമ്മേ, അമ്മേ, എന്റെ മക്കളെ, അനിയ, എന്റെ മക്കൾ, എന്റെ